നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്രമിക്കാൻ പോപ്പുലർ ഫ്രണ്ട് ആസൂത്രണം നടത്തിയിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ട്. ജൂലൈ 12 ബീഹാറിലെ പട്നയിൽ നടന്ന റാലിക്കിടെ ആക്രമിക്കാനായിരുന്നു പദ്ധതിയെന്നും കേരളത്തിൽ നിന്ന് അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ കണ്ണൂർ സ്വദേശി ഷെഫീഖ് പയത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രിയെ വധിക്കാൻ പ്രത്യേക പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രധാനമന്ത്രിക്ക് പുറമെ ഉത്തർപ്രദേശിലെ ചില പ്രമുഖർക്ക് നേരെയും തന്ത്രപ്രധാന സ്ഥലങ്ങളിലും ഒരേ സമയം ആക്രമണം നടത്താൻ പദ്ധതിയുണ്ടായിരുന്നു. ഇതിനായി ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ശേഖരിച്ചിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിദേശ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഷെഫീഖ് ഈ ബന്ധങ്ങൾ വഴി ഭീകര പ്രവർത്തനങ്ങൾക്ക് പണം സമാഹരിച്ചുവെന്നും റിപ്പോർട്ടിൽ ഇഡി പറയുന്നുണ്ട്. 120 കോടി രൂപ വിദേശത്തു നിന്നും സമാഹരിച്ചുവെന്നും ഇതിനുള്ള തെളിവുകൾ ലഭിച്ചുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഭീകര പ്രവർത്തനങ്ങൾ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, കലാപമുണ്ടാക്കൽ എന്നിവയ്ക്ക് വേണ്ടിയാണ് പണം സമാഹരിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. പണം നിക്ഷേപിച്ച പലരും അജ്ഞാതരും സംശയിക്കപ്പെടുന്നവരുമാണ്. ഷെഫീഖ് പയത്ത് NRI അക്കൗണ്ട് വഴി നാട്ടിലെത്തിച്ച പണം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ റൌഫ് ഷെരീഫിനും റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷനും നൽകിയിട്ടുണ്ടെന്നും ഇഡി പറയുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരായ നടപടിക്ക് നൽകിയിരുന്ന പേര് ഓപ്പറേഷൻ ഒക്ടോപ്സ് എന്നായിരുന്നു. ഓപ്പറേഷൻ ഒക്ടോപ്സിൽ ഇതുവരെ 106 പേർ അറസ്റ്റിലായെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ പഴുതടച്ച് പിടികൂടുക എന്ന ലക്ഷ്യമുള്ളതിനാൽ റെയ്ഡ് സംബന്ധിച്ചിട്ടുള്ള യാതൊരു വിവരവും പുറത്തുവിടരുതെന്നും ഓപ്പറേഷൻ ഒക്ടോപ്സിന്റെ ഭാഗമായ 300 ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിരുന്നു. അറസ്റ്റിലായവർക്ക് പുറമെ 200-ലധികം പേർ കസ്റ്റഡിയിലുണ്ട്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായും ഇഡിയും NIAയും കണ്ടെത്തിയിട്ടുണ്ട്. തീവ്രവാദ ഫണ്ടിംഗ് പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കൽ, ആളുകളെ തീവ്രവാദ സംഘടനയുടെ ഭാഗമാക്കൽ തുടങ്ങിയവയിലെല്ലാം PFI പ്രവർത്തകർ ഭാഗമായിരുന്നു. മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തുക എന്ന ലക്ഷ്യത്തിൽ ആക്രമണത്തിനും ഭീകരവാദ പ്രവർത്തനത്തിനും ഇവർ ശ്രമിച്ചു. ഇതിനായി പ്രത്യേക പരിശീലന ക്യാമ്പുകളും സംഘടിപ്പിച്ചു. അറസ്റ്റിലായ യാസർ ഹസനും മറ്റു ചിലരും തീവ്രവാദ പ്രവർത്തനത്തിന് യുവാക്കളെ സജ്ജരാക്കൽ ആയുധ പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിച്ചെന്നും NIA റിപ്പോർട്ടിൽ വ്യക്തമാക്കി. സംഘടനയുമായി ബന്ധപ്പെട്ട 19 കേസുകളാണ് NIA പ്രധാനമായും അന്വേഷിക്കുന്നത്. അന്വേഷണത്തിന്റെ വിശദ റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറും. അതേസമയം വിദേശത്തു നിന്ന് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ NRI അക്കൗണ്ട് വഴി നാട്ടിലേക്ക് അയക്കുന്ന പണം സംഘടനാ നേതാക്കൾക്ക് ലഭിച്ചതായി ഇഡി വ്യക്തമാക്കി. പോപ്പുലർ ഫ്രണ്ടിനും അനുബന്ധ സംഘടനകൾക്കുമായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ 120 കോടി രൂപയാണ് അക്കൗണ്ട് വഴി കൈമാറിയത്. എന്നാൽ തങ്ങൾ വിദേശ ഫണ്ട് സ്വീകരിച്ചിട്ടില്ലെന്നായിരുന്നു PFIയുടെ വാദം. കേരളത്തിൽ നിന്ന് അറസ്റ്റിലായവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും ഇതിനുള്ള തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.